ഓണമൊക്കെ അടിപൊളിയായില്ലേ? എന്നാൽ ശ്രദ്ധിക്കണം, സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുമെന്നാണല്ലോ മുന്നറിയിപ്പ്. ഓണക്കാലത്ത് ഈ സംസ്ഥാനത്തുണ്ടായ തിരക്ക് കണക്കിലെടുത്ത് അടുത്ത രണ്ടാഴ്ച കോവിഡ് വ്യാപനം രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത രണ്ടാഴ്ച കേരളത്തിൽ രോഗവ്യാപനം കൂടാൻ സാധ്യതയുണ്ടെന്നും ചെറിയ രോഗലക്ഷണം ഉണ്ടായാൽ പോലും യാത്രകൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഓണക്കാലത്ത് കടകളിലും മറ്റും പതിവിൽ കവിഞ്ഞ തിരക്കുണ്ടാവുകയും പലരും കുടുംബത്തിൽ ഒത്തുകൂടുകയും ചെയ്തതിനാൽ രോഗപകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും രോഗലക്ഷണം ഉണ്ടായാൽ എല്ലാവരും മാസ്ക് ധരിക്കണം. കൊറോണ എന്ന മഹാമാരി പൂർവാധികം ശക്തിയായി നമുക്കിടയിൽ തന്നെയുണ്ട്. ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. അൺലോക്ക് നാലാം ഘട്ടം വന്നതോടെ പല മേഖലകളിലും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങിയവ ഒഴികെയുള്ളവയുടെ നിയന്ത്രണങ്ങൾ നീക്കുമ്പോൾ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഇളവുകൾ ആഘോഷമാക്കുകയല്ല വേണ്ടത്. കൊറോണ എന്ന മഹാമാരി പൂർവാധിക ശക്തിയായി നമുക്കിടയിൽ തന്നെയുണ്ട്. രോഗം പിടിപെടാൻ ഒരു ചെറിയ അശ്രദ്ധ മാത്രം മതി. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ആരും മറക്കരുതെന്നും മന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ രോഗവ്യാപനം വർദ്ധിക്കാൻ സാധ്യതയുള്ളതായി മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഓണാഘോഷ സമയത്ത് കോവിഡ് വ്യാപനം കൂടിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള അധിക രോഗബാധ ഇനിയുള്ള ദിവസങ്ങളിലാവും സ്ഥിരീകരിക്കുക. കരുതൽ നടപടികൾക്ക് ജനങ്ങൾ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നും മനസ്സിലാക്കൂ. ഒക്ടോബർ മാസത്തോടെ കോവിഡ് വ്യാപനം കുതിച്ചുയരാം എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കരുതലോടെ ജീവിക്കൂ, പണി വാങ്ങിച്ചു കെട്ടാതെ ജാഗ്രതയോടെ ഇരിക്കാം. നിരന്തരം പരസ്പരം നമുക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാം. കാരണം പണി മേടിക്കാൻ നമുക്ക് തൽക്കാലം മനസ്സില്ല എന്ന് തന്നെ പറയാം. വരൂ, ജാഗ്രതക്കായി ഒരുമിക്കാം, പണി കിട്ടി. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400077414.